ശരണാന്തൽ തിരിതാഴും മുകളിൽ അങ്ങനെയാണല്ലോ ശരണാന്തൽ തിരിതാഴും മുകളിന്റെ മുകളിലായി തിരുവാർ പുഷ്പിക്കും ശിശിരസന്ധ്യ മദനന്റെ ലോലമാം മാമല കേളികൾ മധുരോത്പമാകുമോ ശിശിരസന്ധ്യ എന്താടാ എന്റെ അമ്മയെ വാങ്ങിയോണ്ട് കഴുത കേട്ടോണ്ടിരിക്കുന്നേടാ എന്റെ അർജുനേട്ടാ പെണ്ണിന്റെ കല്യാണം ഫിക്സ് ചെയ്ത് ഏകദേശം ആയിരിക്കുക ഇനിയെങ്കിലും ഉത്തരവാദിത്തോടുകൂടി നടന്നൂടെ ഉത്തരവാദിത്തം എന്തൊരു ഉത്തരവാദിത്തം അവനുള്ളത് കല്ല് മുടിച്ചത് ഇപ്പൊ ഇടക്ക് നടക്കുന്നത് എടാ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര രൂപ ചെലവ് വരുമെന്ന് അതിന്റെ വിചാരം ഇത്രയും നാള് നീ കല്ല് മുടിച്ചു തുടങ്ങും ഇനിയെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടായോടാ അമ്മേ കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇരണ്ടെണ്ണം അടിച്ചെന്ന് കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷം എടാ കല്യാണം ഉറപ്പിച്ച ആദ്യമാ വേണ്ടത് ഇനിയും തൊട്ട് അങ്ങോട്ട് ഇത് തീരുന്നിടം വരെ പെണ്ണിന്റെ തന്തയ്ക്ക് എനിക്ക് പ്രതി ഉണ്ടാവത്തില്ല അമ്മയ്ക്ക് എന്തിനാ ആദ്യം ഇനി അമ്മയ്ക്ക് ഇനി ഇപ്പൊ ആദ്യ ആവശ്യമൊന്നുമില്ല എന്റെ ഒരു മോളുണ്ടായിരുന്നു അവളെ ഞാൻ അന്തസ്സായിട്ട് കല്യാണം വെച്ചയക്കുകയും ചെയ്തു അതേപോലെ നീ അങ്ങോട്ട് നോക്കിയട്ടോ ഇപ്പൊ ഇത് നിന്റെ മോള് ഞാനുണ്ടല്ലോ കൂടി അങ്ങോട്ട് വന്ന ഒരു അഞ്ചു പവൻ തരും അതിൽ കൂടെ എന്നെ പ്രതീക്ഷിക്കേ വേണ്ട അമ്മ അല്ല അന്തസ്സായിട്ട് അഞ്ചു പവൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് അകത്തോട്ട് നീ നിന്റെ മോക്ക് എന്തോ കൊടുത്തു നിന്റെ തള്ളതിന്റെ നിനക്ക് തന്നു അഥവാ നീയും നിന്റെ അമ്മയും കൂടെ നിന്റെ മോൾക്ക് എന്ത് കൊടുക്കും അമ്മ കൊടുക്ക അമ്മ കോവിലേ കെട്ടിച്ച് അന്തസ്സായിട്ട് കെട്ടിച്ചു കള്ളം പറയുകയല്ല എടാ കമലേശൻ നീ എങ്കിലും എല്ലാ സത്യങ്ങളും ഈ വീട്ടില് നീ എങ്കിലും തിരിച്ചറിയണം അതായത് ഒരൊറ്റ ചോദ്യം നിങ്ങൾ വിചാരിച്ചാൽ മീനാക്ഷിയുടെ കല്യാണം നടത്താൻ പറ്റുമോ ഇല്ലയോ മമ്മിക്ക് വേറെ ഒരു പണിയില്ലേ ഡാഡിയെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്ന് ഇങ്ങനെ ഒരു കഴിവ് കൊട്ടവനാണോ എന്റെ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത് ഒറ്റത്തോടെ നിങ്ങൾക്ക് നിങ്ങൾ പെട്ട് മീനാക്ഷി കൊച്ചിന്റെ കല്യാണം നടത്തേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് കരഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല പണമില്ലാത്തവൻ എന്നും പിണം തന്നെയാണ് എന്ത് പരിപാടി നല്ല അതെ ഇന്നലെ എഴുതി കാണിച്ചായിരുന്നു നാളെ മുതൽ പുതിയ നായിക മാറിയ വേറെ സീരിയല്ല അമ്മ അരി വാർത്തോ മീൻ വെട്ടിയില്ലേ എടുത്തു ഞാനത് ഞാൻ അരച്ചു തരാം നീ വെട്ടിക്കൊണ്ടുവരും അയ്യോ എന്താ കറണ്ട് പോയതല്ലോ ഇല്ലമ്മ അത് അതിനെന്നും ദീനാ നീ മീൻ വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാനത് അരച്ചു വെക്കാം അപ്പൊ എളുപ്പമുണ്ടല്ലോ ഈ സീരിയലിൽ തീർന്നിട്ട് ഇതിനി എപ്പം നന്നാക്കും എടാ കണ്ണ ആ നിലത്ത് വെക്കുന്ന ഫാനിങ് എടുത്തോണ്ട് വാടാ ഞാനിവിടെ ഇരിക്കുമ്പോഴേ അമ്മയ്ക്ക് അത് എന്നോട് പറഞ്ഞാ പോരെ ഉടനെ കണ്ണനെ വിളിച്ച് പറയണോ എല്ലാം എനിക്ക് മനസ്സിലായി എന്നെ ഒറ്റപ്പെടുത്തുന്നത് ആർക്കും എന്നെ വേണ്ട എല്ലാ മക്കളും ഒരുപോലെ കരുതണം അല്ല കാശുള്ളവന്റെ മാത്രം പുറകെ പോരാ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നു ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞേ അതെ ശരി
ഹലോ കമലാസനാ, ഇത് ഞാനാടാ. എടാ, ഈ വീട്ടിൽ എനിക്ക് ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ഇവരാരും എനിക്ക് തരുന്നില്ല. എനിക്ക് എന്റെ മോടെ കല്യാണം നടത്തണം. ഏത് മാർഗേനെ എനിക്ക് ഒറ്റയ്ക്ക് നടത്തണോടാ? അതിന് എനിക്കൊരു മാർഗം പറഞ്ഞ, ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും പറഞ്ഞ. മോനോലി മായാതിട്ട് വന്നേ. എന്റെ അടുത്ത് ആ കളി എന്താടാ? എന്താ അടുത്ത് വിളിച്ചു പോകുന്നേ? എന്റെ മോടെ കല്യാണം ഞാൻ ഒറ്റയ്ക്ക് നടത്തും. ആരുടെ 5 പൈസയുടെ സഹായം എനിക്ക് വേണ്ട. സന്തോഷം, ഞാൻ നടത്തിയാ. നിങ്ങൾ എങ്ങനെ നടത്തുന്ന? അതൊക്കെ ഞാൻ നടത്തിക്കോളാം. എങ്ങനെ നടത്തണോന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ഓ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നല്ല കാര്യം. കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾ പോട്ടെ, കൂട്ടാൻ എടുപ്പ് നോക്കണം. ഓ, സ്വന്തം ഭർത്താവിനോട് പോലും പുച്ഛം. കൊള്ളാം കൊള്ളാം, നല്ല ഭാര്യ കാണിച്ചേരാ. അവിടെ